കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഓർക്കുന്നു. ആ സമയത്ത് അദ്ദേഹം കുട്ടനാടിനെ കുറിച്ച് ഓർത്തെടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഓർത്തിരിക്കുന്നു. ജനനത്തിന് മുൻപ് തന്നെ എം എസ് സ്വാമിനാഥൻ്റെ കുടുംബം തമിഴ്നാട്ടിലെ കുംഭകോണത്തേക്ക് താമസം മാറ്റിയിരുന്നു. പക്ഷേ അവധി ദിവസങ്ങളിലും അതുപോലെ ആഘോഷവേളകളിലും ഒക്കെ സ്ഥിരമായി ഈ തറവാട്ട് വീട്ടിലേക്ക്, മങ്കൊമ്പ് ക്ഷേത്രത്തിന് സമീപത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് പതിവായി എത്തിയിരുന്നു. അതെത്താൻ അദ്ദേഹം പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. തറവാട്ട് വീട്ടിൽ നിന്ന് സലാം ബി ഹൈദ്രോസ് ചേരുന്നു വിവരങ്ങളുമായി. സലാം, അവിടെയും മഴയാണ്, ആരൊക്കെ ഉണ്ട് അവിടെ, അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടോ? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. നാട്ടുകാരുണ്ട്, അകന്ന ബന്ധുക്കളുണ്ട്, എല്ലാവരും തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ്റെ ഈ മങ്കൊമ്പിലെ വിശാലമായ തറവാട്ട് വളപ്പിലാണ് ഞാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അദ്ദേഹം ജോലി ആവശ്യാർത്ഥമാണ് ഈ കുംഭകോണത്തേക്ക് മാറിയത്. അങ്ങനെയാണ് ഈ കുടുംബം ഈ തറവാട്ടിൽ നിന്ന് പോകുന്നത്. അബ്ജോദ് സൂചിപ്പിച്ച പോലെ, പക്ഷേ പിന്നീട് സ്കൂൾ കോളേജ് പഠന അവധിക്കാലത്തും ആഘോഷവേളയിലെല്ലാം തന്നെ സ്വാമിനാഥൻ ഈ തറവാട്ടിലേക്ക് വരുമായിരുന്നു. മാത്രമല്ല, ഈ തറവാടിന് ചേർന്ന് ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രമൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ ചില നാട്ടുകാർ നമ്മോട് ചോദിക്കാം, എങ്ങനെ സ്വാമിനാഥനെ സ്വർഗീയ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സ്വാമിക്ക് മങ്കമ്പ് ശ്രീ ഭഗവതി ക്ഷേത്ര ഉദയസമിതി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നാടിനെയും നാട്ടുകാരെയും എപ്പോഴും ഉൾക്കൊണ്ട് സ്നേഹിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും അത് പ്രകടമായിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നവീകരണത്തിനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ആവശ്യമായ ഫണ്ട് അനുവദിക്കുകയും അതുപോലെ തന്നെ ഈ വികാസ് മാർഗ് റോഡിൽ നിന്നും ഈ സ്കൂളിലേക്കും ഉള്ള റോഡിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അങ്ങനെയൊക്കെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള മഹത് വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. നമുക്കറിയാം, കാർഷിക മേഖലയിൽ സ്വാമിനാഥൻ കൈവരിച്ച നേട്ടങ്ങൾ, പ്രത്യേകിച്ച് കുട്ടനാടിന് വേണ്ടി, ചേട്ടാ എങ്ങനെയാണ് ഈ കുട്ടനാടിൻ്റെ കാർഷിക മേഖലയ്ക്ക് ഈ സ്വാമിനാഥൻ്റെ സേവനങ്ങൾ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബ കാര്യസ്ഥനാണ്. എൻ്റെ പേര് സലിംകുമാർ. ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കാറുള്ള അമ്പിസ്വാമി എന്നാണ്. പുള്ളിക്ക് ഒരു ഇരട്ടപ്പേരുണ്ട്, ഇരട്ടപ്പേരല്ല, വീട്ട് വിളിപ്പേര്, അത് അമ്പിസ്വാമി എന്നാണ്. ഞാൻ വലിയസ്വാമി എന്ന് വിളിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടനാടിൻ്റെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. അതായിരുന്നു പുള്ളിയുടെ സ്വപ്നം. അതിനായിട്ട് സാധിച്ച ഇത്രയും പാക്കേജിനകത്ത് ഏറ്റവും ഗുണം കിട്ടിയത് കൊച്ചാറ് തുറന്നു കിട്ടി. അതുകൊണ്ട് വെള്ളപ്പൊക്കം ഒരു പരിധി വരെ നിൽക്കുന്നു. പിന്നെ എ സി കനാൽ തുറക്കണമെന്നുള്ളത് സ്വാമിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതെ, പിന്നെ ഒരിക്കലും വെള്ളം കയറാത്ത കുട്ടനാട്ടിൽ കൃഷി നടക്കണം. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ. കുറേയൊക്കെ നടന്നു, കുറേയൊക്കെ നടക്കാവുള്ളൂ. കുറേ കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ട് നടപ്പായിട്ടുണ്ടല്ലേ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സെൻട്രൽ ഗവൺമെൻറ് അനുവദിപ്പിച്ച് കുട്ടനാടൻ ജനതയുടെ ദുഃഖദുരിത സംഘടന നിവർത്തി പരിഹരിക്കുന്നതിനാവശ്യമായ വിവിധങ്ങളായ പദ്ധതികളും പരിപാടികളും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറിനെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യവശാൽ ഒരു പരിധിവരെ ആ കുട്ടനാടിൻ്റെ ആ ശോച്യാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖസത്യം ഇന്നും നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഈ കുട്ടനാടൻ കാർഷിക മേഖലയിലുള്ള എല്ലാ ജനങ്ങൾക്കും, പ്രത്യേകിച്ചും മങ്കമ്പിൽ നിവാസികൾക്കും, പിന്നെ അദ്ദേഹത്തോടുള്ള സകലവിധമായ പിന്നെ ഞങ്ങളെ ദുഃഖ കാര്യങ്ങൾ. അബ്ജോദ്, ഈ തറവാട് ചേർന്ന ഒരു ഹൈസ്കൂളുണ്ട്, ഔട്ടൻ തിരുന്നാൾ ഹൈസ്കൂൾ എന്നാണ് ഇവരെ ഈ കുടുംബം തന്നെ സ്ഥാപിച്ച സ്കൂളാണിത്. പിന്നീടത് സർക്കാർ ഏറ്റെടുത്തിപ്പോൾ സർക്കാർ ആണ് ഇപ്പോൾ ഈ ഹൈസ്കൂൾ നടത്തുന്നത്. അബ്ജോദ്, ശരി. സലാം ബി ഹൈദ്രോസും ഒപ്പം സ്വാമിനാഥനെ, എം എസ് സ്വാമിനാഥനെ ഓർമ്മിച്ചെടുക്കുന്ന നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ അഭിപ്രായമായ ആൾ പറഞ്ഞതുപോലെ കുട്ടനാടിൻ്റെ ദുഃഖ ദുരിത സങ്കട നിവൃത്തിക്ക്, അതേ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ദുഃഖ ദുരിത സങ്കട നിവൃത്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു എം എസ് സ്വാമിനാഥൻ. അത് കുട്ടനാടിൻ്റെ കാര്യത്തിൽ അവർക്ക് അങ്ങനെ ഓർമ്മിച്ചെടുക്കാം. രാജ്യത്തെ കാർഷിക മേഖലയുടെ കാര്യത്തിൽ മറ്റൊരു പേരിനപ്പുറം മറ്റൊരു പേര് ഉണ്ടാവില്ല നമുക്ക്.